എന്തായാലും വളരെ വളരെ വിചിത്രമായ ചില കാരണങ്ങളാണ് ഈ കേസിൽ ഇത്തരമൊരു കേസിൽ വിചാരണയിലേക്ക് പോകാതെ അല്ലെങ്കിൽ ഇതുവരെ തുടങ്ങാതിരിക്കുന്നതിനുള്ള കാരണങ്ങൾ വളരെ വിചിത്രമായ ചില കാരണങ്ങളാണ് ഇപ്പോൾ ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത്. അതാണ് ജേസൺ റിപ്പോർട്ട് ചെയ്തപ്പോൾ സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള പി ഉഷ ചരികയാണ്. പി ഉഷ, ഈ വിഷയത്തിൻ്റെ വിവിധ വശങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. ഇപ്പോൾ കാളികാവ് സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിത് എടുക്കുന്നതെങ്കിലും ഒറ്റപ്പെട്ട സംഭവമല്ല. അതുകൊണ്ട് നമ്മൾ തൊടുപുഴയിലെയും ഇനി എറണാകുളത്ത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെയുണ്ടായ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷത്തിനുണ്ടായ സംഭവങ്ങളിലേക്കൊക്കെ പോകുന്നു. പ്രധാനമായി അറിയേണ്ടത് ഒരു കാര്യം, ഈ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയാൻ അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ലോകമെങ്ങും എല്ലാ രാജ്യങ്ങളിലും വലിയ സംവിധാനങ്ങളുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ അത് ചെറിയ കൊച്ചു കുഞ്ഞുങ്ങളുടെ പോഷകാഹാര കൃത്യമായി എത്തിക്കാനുള്ള ICDS പദ്ധതി പോലെ വളരെ വിപുലമായ പദ്ധതികൾ നമുക്കുണ്ട്. താഴെ തട്ടിലാണെങ്കിൽ ചൈൽഡ് ലൈനുണ്ട്, ശിശുക്ഷേമ വകുപ്പുണ്ട്, പോലീസ് സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും ഈ വീടുകളിൽ അല്ലെങ്കിൽ വീട്ടകങ്ങളിൽ ഈ രീതിയിൽ കുട്ടികൾ ആക്രമിക്കപ്പെടുന്നു, അത് മാതാപിതാക്കളാൽ തന്നെ അവരുടെ പലതരം ക്രൂരതകൾക്ക് ഇരകളാകുന്നു. അത് പലപ്പോഴും ഈ സംഭവം നടന്ന് കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ട ശേഷമാണ് ഈ കാര്യങ്ങൾ പുറത്തു വരുന്നത്. എന്താണ് താങ്കൾക്ക് മനസ്സിലാവുന്നത്? നമ്മുടെ സംവിധാനങ്ങളുടെ കുറെ കൂടി ജാഗ്രത ആവശ്യമായൊരു ഘട്ടമല്ലേ ഇത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത്തരം ഇതിനു വേണ്ടിയിട്ടുള്ള, അതായത് കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ കേരളത്തിൽ വളരെ ദുർബലമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ പോക്സോ മാത്രമാണ്, പോക്സോ നിയമത്തിന് മാത്രമാണ് പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങൾ കുറച്ചെങ്കിലും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, ഈ ഷഫീഖ് കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം കുട്ടികളുടെ സംരക്ഷണം സംബന്ധിച്ചൊക്കെ കുറെ നിയമ ഗൈഡ് ലൈൻസ് വന്നു, പക്ഷെ അതൊന്നും പ്രാവർത്തികമായില്ല. പിന്നെ അതേ, അതൊരു വശം, അതായത് കുട്ടികളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ വളരെ ദുർബലമാകുന്നു. അത് ഏതെങ്കിലും കുട്ടി കൊല്ലപ്പെടുന്ന സമയത്ത് മാത്രം ആക്റ്റീവായിട്ട് രണ്ട് മൂന്ന് പ്രസംഗങ്ങളൊക്കെ ഉണ്ടാവുന്നല്ലാതെ കാര്യക്ഷമമാകുന്നില്ല. പിന്നീട് അത് ഒട്ടും എന്താണ് ഫലപ്രദമായി ഇടപെടാനൊന്നും കഴിയുന്നില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായിട്ടുള്ള ഇടപെടലിൻ്റെ കുറവ്. ഇപ്പോൾ ഒരു സ്വന്തം കുട്ടിയാണെങ്കിൽ തന്നെ, ഇപ്പൊ ഞങ്ങളുടെ കുട്ടിയെ ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ള ഒരു ധാരണ സമൂഹത്തിൽ ഈ രക്ഷിതാക്കൾക്ക് ഉണ്ടാകുന്നു. അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. അവരുടെ കുട്ടിയാണെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പാടില്ല ശരിക്കും. ആ കുട്ടിയുടെ അവകാശങ്ങൾക്കെതിരായിട്ട് ഒന്നും ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള അർഹത അവർക്കില്ല. അത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അവരും മനസ്സിലാക്കുന്നില്ല, സമൂഹത്തിലുള്ള മറ്റുള്ളവരും അതിനു വേണ്ടി ഇടപെടുന്നില്ല. ഇപ്പൊ ഒരു കുട്ടി കൊല്ലപ്പെടുമ്പോൾ മാത്രം ഇടപെടുന്ന ഒരു സാമൂഹ്യ ബോധമാണ് നമുക്കുള്ളത്. പിന്നെ വേറൊന്ന്, കുട്ടികളെ ഇപ്പൊ അവർക്ക് ഈ ആവശ്യമില്ലാതെ, അതായത് ആഗ്രഹിക്കാതെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, എപ്പോഴും അവർക്ക് ആഗ്രഹിക്കാതെ ഉണ്ടായ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ദുരന്തമാണ് അവരെ അഭിമുഖീകരിക്കുന്നത്. ചിലപ്പോൾ പീഡനം ഇതുപോലെ ഉണ്ടായില്ല എന്ന് വരും, പക്ഷെ എന്നാലും അവർക്ക് അർഹമായിട്ടുള്ള വാത്സല്യവും ശ്രദ്ധയും കരുതലും ഒന്നും കിട്ടാതെ പോകുന്നു. അപ്പൊ ഈ ആഗ്രഹിക്കാതെ ഉണ്ടായ കുഞ്ഞുങ്ങളെ അവർക്ക് ബന്ധപ്പെട്ട അതിനു വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കാം, അത് എന്തോ മോശമായ കാര്യമായിട്ട് കരുതുന്നു. അപ്പൊ ആ സ്ഥാപനങ്ങളും സമൂഹവും തമ്മിലുള്ള ബന്ധവും അത്ര സ്മൂത്തല്ല. അപ്പൊ ഒരു കുട്ടി ഉണ്ടായെങ്കിൽ ആ രക്ഷിതാക്കൾക്ക് അതിനെ നോക്കാൻ കഴിയില്ല എങ്കിൽ അവർക്ക് എവിടെയെങ്കിലും ഏൽപ്പിക്കാം. നിയമാനുസൃതമുള്ള സ്ഥാപനങ്ങളിലുണ്ട്, അതിനവർ ചെയ്യുന്നില്ല. മറിച്ച് അതിനെ ഒരു ശല്യമായി കണ്ടിട്ട് നിരന്തരം, കാരണം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ചില കുട്ടികൾ ജീവിച്ചിരിക്കുന്നുണ്ടാവാം, പക്ഷെ അവർക്ക് ഭയങ്കരമായ പരിക്കുകൾ ഉണ്ടാവാം, അവരെ വളർച്ച ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് അത് മാറുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ.